അടിപൊളിയാണ്, നല്ലൊരു അനുഭവമാണല്ലേ. ഒരു വലിയ കിടിയിരിക്കണണ്ടാ വേഴാമ്പല. ഓ വേറൊരു ഫീല്. ഇത് ഏതാണ്ട് നമ്മള് ഈ ആഫ്രിക്കൻ ആമസോൺ കാടൊക്കെ ടി വിയിൽ കാണില്ലേ അതുപോലത്തെ ഒരു ഫീൽ കേട്ടാ. ഇതിൽ കൂടിയൊക്കെ നടക്കുമ്പോ ഓ വണ്ടർഫുൾ, ഒന്നും പറയല്ല. ഇത് മഴക്കാട് എന്നാണ് പറഞ്ഞത്, മഴക്കാട്. പാമ്പ് വല്ലതും ഉണ്ടാവുന്ന എൻ്റെ പേടിയുള്ളൂ, എനിക്കൊരേ ഒരു സാധനത്തിന് പേടിയുള്ളത് പാമ്പിനെയാണ്. വാവ്, ഇതാണ് 4 മണിക്കാറ്റിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മഴക്കാട്. ഓ സൂപ്പർ, ഒന്നും പറയാനില്ല. ഞാൻ ആവർത്തിക്കുന്നത് സൂപ്പർ ആയതുകൊണ്ടാണ്. ഇതേ ഒരു കിടിയിരിക്കണം, നോക്കേ, ഒരു വലിയ കിടിയിരിക്കണണ്ടാ വേഴാമ്പല. ജീവനില്ലെന്നുള്ളു. റൈഡ് വിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് 4 മണിക്കാറ്റ് വിനോദസഞ്ചാര കേന്ദ്രമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. 4 മണിക്കാറ്റ് എൻ്റെ കേരളം വഞ്ചി സവാരി സോൺ, നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഈ മുള കൊണ്ടുണ്ടാക്കിയ പാലത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ ചൂണ്ടിയിട്ടിട്ട് തന്നെയാണ് കാണുന്നത്. ചേട്ടാ മീൻ വല്ലതും കിട്ടിയാ? ഏ ഒന്നും മിണ്ടിയില്ല. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർക്ക് എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ദേ കായക്കിൻ്റെ മൊത്തം കായക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ, വേറെ ബോട്ട്സ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ സാധാരണ വഞ്ചി ഇരിപ്പുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, എല്ലാം നല്ല വെടിപ്പായിട്ടാണ് വെച്ചേക്കണം. കണ്ടാ നമുക്ക് ഈ കായലിൽ ഇതിന് കയാക്കിങ്ങിന് പോവാം. താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരാം. വഴിയൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം, വരേണ്ട വഴിയൊക്കെ അറിയില്ലാത്തവർക്ക്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാം. 4 മണിക്ക് ഇവിടെ 4 മണിക്കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടാ 4 മണിക്ക് ഇവിടെ ഭയങ്കര കാറ്റായിരിക്കും. പിന്നെ എത്ര പേര് കയറിയത്? സിംഗിൾ അല്ലേ? അതിനെന്താ ചാർജ് വരുന്നത്? 100 രൂപ. അതിനാ എല്ലാ ഒരാൾക്ക് 100 രൂപ അല്ലേ? ഡബിൾ ഉണ്ട്. ആയിരിക്കുന്നത് ഡബിളാണല്ലേ. ആ ആ ആ ആ അപ്പൊ ഇവിടെ എത്ര മണിക്കാ ഓപ്പണിങ്? 6 മണിയാകുമ്പോ തുറക്കും അല്ലേ. എത്ര മണി വരെ ഉണ്ട്? വൈകിട്ട് 6 ആകുമ്പോ ക്ലോസ് ചെയ്യും അല്ലേ. ആ ഇവിടെ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആൾക്കാർ വന്ന ഭക്ഷണം കഴിക്കാനായിട്ട്? വേറെ ഒന്നുമില്ല. ആ ഏകദേശം നമുക്ക് തൃശ്ശൂരിന് എത്ര കിലോമീറ്റർ വേണം ഇങ്ങോട്ട്? എന്നാലും ഒരു 10-40 കിലോമീറ്റർ അല്ലേ. ആ ഇവിടെ ചാവക്കാട് ബീച്ചിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 4 കിലോമീറ്റർ ചാവക്കാട് ബീച്ച്. അപ്പോൾ ഓക്കെ, താങ്ക് യു. പേരുന്ന സൂരജ്. ഓക്കെ. റെസ്റ്റോറൻറ്റ് മിർച്ചി എന്നാ പേര്, മിർച്ചി. അപ്പോൾ നമുക്ക് അവിടെ എന്താ കഴിക്കാനുണ്ടാവുമെന്നൊക്കെ ഒന്ന് വെറുതെ ചോദിച്ചേക്കാ ചേട്ടനോട്. അപ്പം നിങ്ങളൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ ചോദിക്കും ചേട്ടാ, ചേട്ടൻ പേര് നിന്നാ? 1 മിനിറ്റ്. അഷറഫ. ആ എന്താ ഇവിടെ കഴിക്കാനുണ്ടാവുക? പൊറോട്ട, ബീഫ് കറി, മുട്ടക്കറി, പിന്നെ സ്നാക്ക്. സ്നാക്ക് അല്ലേ? ആ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളത്? സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല, ഇതൊക്കെ ഇതൊക്കെ തന്നെയുള്ളൂ. ആ അപ്പൊ ഒരു 10-15 പേരൊക്കെ ഒന്നിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലേ. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇതാണ് റെസ്റ്റോറൻറ്റ് ഉൾഭാഗം. ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഒരു ചേച്ചി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹായ്. ഇതാണ് ഇവിടുത്തെ ജ്യൂസ് കട. ജ്യൂസ് വെക്കണ പയ്യനുണ്ട് ഇവിടെ. ഇവിടെ കൊടങ്കലിക്ക് ഉണ്ടാവും മിൽക്ക്, അനാർ മിൽക്ക്, പിന്നെ ഫ്രഷ് ജ്യൂസുകള്, ഷേക്ക് എല്ലാം ഉണ്ട്. കൊടങ്കലിക്ക് എന്ന് പറയുമ്പോ എന്തായിട്ട് നാച്ചുറൽ ഫ്രൂട്ട്സിന്റെ സിറപ്പും പിന്നെ സോഡയും കൂടി മിക്സ് ആയിട്ടുള്ള. ഈ 4 മണിക്കാറ്റിനെ കുറിച്ച് ഇവിടുത്തെ 4 മണിക്കാറ്റിനെ കുറിച്ച് പറയണെങ്കിൽ കുറെ പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വില്ലേജ് ടൂറിസം, ബോട്ടിങ്, കയാക്കിങ് എല്ലാം ഉണ്ട്. വേറെന്താ ഇവിടെ? പിന്നെ പാർക്ക് ഉണ്ട്, പിന്നെ
പിന്നെ ഇപ്പൊ റെയിൻ ഫോറസ്റ്റ് അങ്ങനെ എല്ലാം ആൾക്കാരൊക്കെ വരാറുണ്ടോ? പിന്നെ തിരക്കുണ്ടാവോ? ശനിയാഴ്ച ഞായറാഴ്ച നല്ല തിരക്കും. നല്ല തിരക്കാണ്. എന്നാ ഓക്കെ മാനേ, താങ്ക് യു. താങ്ക് യു. ജ്യൂസിന്റെ കച്ചവടം നടക്കട്ടെ. ഇവിടെ ഏതൊക്കെ ബോട്ടാണുള്ളത്? വഞ്ചി, കയാക്കിംഗ്. കയാക്കിംഗ് ഞാൻ പോയി കണ്ടു. പെഡൽ ബോട്ടിന് എന്താ ചാർജ് വരുന്നത്? പെഡൽ ബോട്ട് 20 മിനിറ്റ് 50 രൂപ ഒരാൾക്ക്. ഒരാൾക്കല്ലേ? അപ്പൊ 20 മിനിറ്റ് 50 രൂപ. 6 മണി തൊട്ടുണ്ടല്ലേ രാവിലെ? രാവിലെ 6 മണി. വൈകിട്ട് 6 വരെ? വൈകിട്ട് 6 അല്ല, ബോട്ടിംഗ് 6 വരെ. നമ്മള് സ്ഥാപനം 9 മണി വരെ ഉണ്ടാവും. 9 മണി വരെ ഉണ്ടാവും. ഓക്കെ മോളെ, താങ്ക് യു. എന്താ കേരളം, 4 മണിക്കാറ്റ് ബോട്ടിംഗ് സോൺ ആണ്. ഞാനൊന്നും ബോട്ടിൽ പോയി നോക്കാന്ന് ഓർത്ത. ഒഴിഞ്ഞു പോണക്കൊന്ന് എടുക്കാനായിട്ട് ഒന്ന് കൊണ്ടുപോവാ. ബോട്ടിൽ പൈസ വേണോ? ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ലാഫ് ചാക്കറ്റ് വരുമോ? പേരെന്താ വേണ്ടത്? അല്ലെ എന്റെ കൂടെ വരുവോ? തൊഴഞ്ഞു വരുന്ന കേട്ടോ. ഒന്ന് ലൈഫ് കിട്ടും. അല്ലേ പോവാ. ഇതിനാണോ കേട്ടാ? ഞാനിവിടെ ഇവിടെ ഇരുന്ന പോരെ. ചെയ്തിണ്ടോ വേറെ എന്തേ? അതിന്റെ മുകളിലത്തെ ഇതൊക്കെ ഓപ്പൺ ചെയ്യോ, റൂഫ്. ഞാനും ചോട്ടുണ്ട്, അലനും ചോട്ടുണ്ട്. അലൻ എത്ര പഠിക്കണ? പ്ലസ് വൺ. എവിടെ പഠിക്കണ? ആ അതേ ഒരു ബോട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ. എവിടെ വീട്? എവിടെയാണ്? പട്ടാമ്പിയോ? ആ ഹാ. അപ്പൊ എപ്പോഴാ പോകുന്ന അവിടെ നിന്ന്? അതല്ലേ, ഇത് മാത്രം ഉദ്ദേശിച്ചാണ് വന്നത്? ആ ആ ആ ആ ആ കുഴപ്പമില്ല. ഫുൾ ഫാമിലിയാണോ വന്നേക്കണ? ആ പേരെന്താ? അജിമൽ. ആ ആ ആ ആ പേരെന്താ മോളുടെ? മോളുടെ പേരാ? കേക്കാൻ പറ്റില്ല, നല്ല കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, ഹാപ്പി ജേണി. എല്ലാരും അടിച്ചു പോയി. കുലിക്കത്തി ജ്യൂസ്. എന്താ സ്പെഷ്യൽ ഉള്ളത്? ഏതാ? സ്പെഷ്യൽ പുളിക്ക് സർബത്ത്. ഒരെണ്ണം എടുക്കോ? പൈനാപ്പിൾ. പൈനാപ്പിൾ. അപ്പൊ ഞാന് ഒരു കുലുക്കി കുലുക്കി തക്കത്തി അല്ലേ? ഒരു പൈനാപ്പിൾ പറഞ്ഞിട്ടുണ്ട് ആള് ഇന്ത്യക്കാരനാണ് കേട്ടോ. ഇങ്ങനെ നാരങ്ങ. വേറെ എന്താ ഇടണേ? പച്ചമുളക്, പിന്നെ കസ്കസ്, ഉപ്പ്, എന്താ ഐസ്. ആ കുലുക്കമ്പ് പോണോ? അടി പോയി. കയ്യിൽ നിന്ന് എപ്പൊ പൊട്ടിന്ന് ചോദിച്ചാൽ മതി. ആഹാ.
ഓക്കെ കുടിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. ദേ കുലിക്ക് സർവത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഭായിട, ഒന്ന് കുടിച്ചു നോക്കട്ടെ. സൂപ്പറാ, ഒന്നും പറയാനല്ല, ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കൊള്ളാട്ടാ. എന്താ വില ഇനി? 35. വില വളരെ കുറവാണ്, 35 രൂപയുള്ളത്. എത്ര രൂപ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക്? 10 രൂപ. കുട്ടികൾക്കാ? 5 വയസ്സ് തുടങ്ങിയിട്ട് 10 രൂപ തന്നെ എല്ലാവർക്കും. 10 രൂപ. എന്തൊക്കെ റൈഡുകളുണ്ട് ഇവിടെ? വലിയവർക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാം, ബാസ്കറ്റ് ബോൾ ഉണ്ട്, പിന്നെ അമ്പെയ്ത്ത്. കുട്ടികൾക്ക് ജമ്പിംഗ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, പിന്നെ കറങ്ങണത്. പിന്നെ എല്ലാവർക്കും ഫോട്ടോസ് എടുക്കുക, രാത്രി കഴിഞ്ഞാൽ. കുഞ്ഞു കുട്ടിയിരുന്ന് ഊഞ്ഞാലടണ്ടോടെ. കുട്ടികളൊക്കെ ചാടി കളിക്കുന്നുണ്ട് ഇവിടെ. വായന ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 4 മണിക്കകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന വായനക്കൂട് ചെറിയൊരു മിനി ലൈബ്രറിയാണ്. ബുക്കുകളൊക്കെ ഉണ്ട്, കണ്ടാ. വായനക്കൂട് എന്നാണ് അതിൻ്റെ പേരിട്ടേക്കണേ. എന്തായാലും ഇതൊരു ഭംഗിയായിട്ടുള്ളൊരു, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം, ഇത് കൊള്ളാട്ടോ. പിള്ളേർ കളിക്കാൻ പറ്റിയൊരു കോട്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 4 മണിക്കാറ്റിലുള്ളത്. എന്തൊക്കെയാ ഉണ്ടല്ലേ? കരിക്ക്? ഓ, കരിക്ക് ആദ്യമായിട്ട് വെക്കുവാണ് കേട്ടോ. ഞാനും വേറെ ചക്ക ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, കരിക്ക് ആദ്യമായിട്ട്. അടിപൊളിയാണ്, നല്ലൊരു അനുഭവമാണല്ലേ. ആ ബ്ലോഗിംഗ് ആണ്. ഓക്കെ ഓക്കെ. റെസ്റ്റോറൻ്റ് ഒക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഇവിടെ. ഞാൻ വരുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ആയി. നല്ല തിരക്കൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ രാത്രി ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ബദാമി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ചേറ്റുവ പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി കുറച്ച് ഒരു 1-2 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് റൈറ്റിലേക്ക് വീണ്ടും ഒരു വഴി കാണാം. ആ വഴി നേരെ വരുന്നത് 4 മണിപ്പൂവിലേക്കാണ്, 4 മണിക്കാറ്റിലേക്കാണ്. 4 മണിപ്പൂവ് എന്ന് പറഞ്ഞൊരു പൂവുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ ചിലവഴിക്കാം, 4 മണി 6 മണി നേരമൊക്കെ ചിലവഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.